സുറിയാനി മാസങ്ങൾ ഏതൊക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അറിയേണ്ട കാര്യങ്ങൾ ചെറുതായി ചെറുതായി പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ചാനൽ. ആരുടെയും പരാതികളോ കുറ്റങ്ങളോ അല്ല, വളരെ സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സുറിയാനി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പം പല ആളുകൾ പല രീതിയിൽ അഭിപ്രായപ്പെടും. പക്ഷെ എന്തുകൊണ്ടോ നാം മനസ്സിലാക്കേണ്ടത് സുറിയാനി ഇല്ലാതെ എന്താ കുഴപ്പം? ഇവൻ ജോഷുവാച്ചൻ ഉൾപ്പെടെ, കെൻ ജോർജൻ ഉൾപ്പെടെ സുറിയാനി ഇല്ലാതെയാണ് കുർബാന. അവർക്ക് അതിനർത്ഥം സുറിയാനി അറിയത്തില്ലെന്നല്ല, കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ സുറിയാനി പറഞ്ഞതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത്, ചില വൈദികർ പോലും ഉപയോഗിക്കുന്നത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത വാക്കുകൾ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മെൻവോലം വാദ മൊൽവോലം ഒൽമീൻ ആമീൻ എന്നാണ് ശുഭഹോലാബോല ബ്രോൽ റുഹു ഖാദീഷോ എന്നുള്ളതിന്റെ തിരിച്ചുള്ള പ്രതിവാക്യം. അതിന് നമ്മൾ എന്തൊക്കെയാ പറയുന്നത്? ഒൽമോ എന്ന് പറഞ്ഞാൽ വേൾഡ് എന്ന, അതിന് വൽമോ എന്നൊക്കെയാ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പല തെറ്റുകളും വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗുരുക്കന്മാരായിട്ടുള്ളവർ അങ്ങനെയൊക്കെ ഈ സുറിയാനി പദങ്ങൾ തെറ്റിച്ച് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അത്, അല്ലെങ്കിൽ ജനത്തിന് മനസ്സിലാകാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. എന്നാൽ സുറിയാനി പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം ജോഷുവാച്ചൻ ഉൾപ്പെടെ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് പഠിക്കാനുള്ളൊരവസരമായിട്ട് ഇത് കാണട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സുറിയാനി പറയുന്നത്, എനിക്കും അത്രയും പരിചയമുള്ള ഒരാളല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സുറിയാനിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിനുവേണ്ടിയാണ്. സിറിയക് ആരാധനാ പാരമ്പര്യം നമുക്ക് ഉണ്ട്, അത് ആരും നിഷേധിക്കുന്നില്ല. സിറിയക് ആരാധനാ പാരമ്പര്യം നമുക്ക് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു കാലത്ത് ഈസ്റ്റേൺ സിറിയക് ആയിരുന്നു, പിന്നീട് അത് വെസ്റ്റേൺ സിറിയക്കിലേക്ക് വന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് സുറിയാനി മാസങ്ങൾ ഏതൊക്കെയെന്നാണ്, എന്തിനാണ് സുറിയാനി മാസങ്ങൾ പഠിക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നീസാൻ മാസം എന്താണ്, അല്ലെങ്കിൽ തോമൂൻ മാസം ഏതാണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനും നമ്മുടെ ജന്മദിനവുമായി അതിനെ ബന്ധപ്പെടുത്തി ഒന്ന് ഡേറ്റ് ചിന്തിക്കാനും ഒക്കെ കഴിയും. അതുപോലെ ഇതിന്റെ ഇത്തിരി പ്രയാസമുള്ള വാക്കുകളാണ്, നമുക്കൊന്ന് ഉരുവിട്ട് നോക്കാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക്. ക്രിസ്തുവർഷം അഥവാ അനോഡോമിനി എ ഡി എന്ന് നമ്മൾ പറയുന്നു, എ ഡി തന്നെ 12 മാസങ്ങളാണ് സുറിയാനി കണക്കിലും ഉള്ളത്. സുറിയാനി കണക്കിലും അതേപോലെ തന്നെ 12 മാസങ്ങളാണ് ഉള്ളത്. അപ്പം ജനുവരി മുതൽ ഡിസംബറിൽ അവസാനിക്കുന്ന അതേ ക്രമത്തിൽ തന്നെ സുറിയാനി മാസങ്ങളുടെ പേര് ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ലോ ചെയ്ത് നിർത്തി ഇതിന്റെ വായിക്കത്തക്ക രീതിയിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്ന്, ജനുവരി മാസത്തിന് പറയുന്നത് കോനൂൻ ഹ്രോയ്, കോനൂൻ ഹോറോയ്. 2, ഫെബ്രുവരി മാസത്തിന് ഷ്ബോത്ത്. 3, മാർച്ച് മാസത്തിന് ഓദോർ. മാർച്ച് മാസത്തിന് പറയുന്ന പേര് ഓദോർ. 4, ഏപ്രിൽ മാസം നീസാൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം പെസഹ ആചരിക്കുന്നതൊക്കെ ഏത് മാസമായിട്ട് വരുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ, നീസാൻ മാസം എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അടുത്തത് മെയ് എന്നുള്ളതിന് ഇയോർ, ഇയോർ മാസം. അടുത്തത് ജൂൺ എന്നുള്ളത് സീറോൺ, സീറോൺ എന്ന് പറയും, ഹ് എന്നുള്ളത് സൈലന്റ് ആയിട്ട് സീറോൺ എന്ന് പറയും. അടുത്തത് തോമൂസ്, ഇത് ജൂലൈ മാസമാണ്, ഇപ്പൊ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ മാസത്തിലാണ്, തോമൂസ്. ഇപ്പൊ തോമൂസ് മാസം 11 തീയതി എന്ന് നമുക്കൊക്കെ പറയാനായിട്ട് കഴിയും. അടുത്തത് ഓഗസ്റ്റ്, ഓഗസ്റ്റിനാണ് ഓബ് മാസം, ഓഗസ്റ്റ്. സെപ്റ്റംബർ ഈലൂൽ മാസം. അപ്പം ഈ ഓഗസ്റ്റ് 15 എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാരുടെ എഴുത്തുകളിലൊക്കെ നോക്കിയാൽ അറിയാം ഓബ് മാസം 15 തീയതി എന്നൊക്കെ എഴുതിയേക്കും, അല്ലെങ്കിൽ ഈലൂൽ മാസം മാതാവിന്റെ പെരുന്നാൾ ആചരിച്ചു എന്നൊക്കെ പറഞ്ഞായിരിക്കും പറയാം. ഒക്ടോബർ തെഷ്രീൻ ദീം, തെഷ്രീൻ ഖ് എന്നുള്ള സൈലന്റായിരിക്കും, ദീം. അടുത്തത് നവംബർ മാസം തെഷ്രീൻ ഹറോയ്, തെഷ്രീൻ ഹറോയ്.
ഡിസംബർ മാസം കോനൂൻ ദീൻ. കോനൂൻ ദീൻ. അപ്പൊ കോനൂൻ ഉള്ളത് ജനുവരി മാസത്തിനുണ്ട്. ഇവിടെ അത് ഹ്രോയാണെങ്കിൽ ഇത് ദീമാണ്. അതിന്റെ തന്നെ റെപ്പറ്റീഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തഷ്ഹീൻ ദീമുണ്ട് ഹ്രോയും ഉണ്ട്. അപ്പം ഇതാണ് ഈ 12 മാസങ്ങളുടെ ക്രമം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒന്ന് പഠിച്ചെടുക്കാൻ, ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സക്കായി മീൻ പിടിക്കാൻ പോയി, പത്രോസ് മീൻ പിടിക്കാൻ പോയി, അല്ലെ സക്കായി മരത്തെ കയറി പത്രോസ് മീൻ പിടിക്കാൻ പോയി എന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പലപ്പോഴും പല രീതിയിൽ പഠിക്കുമ്പോൾ അല്പം വ്യത്യസ്തമായി ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഈ വീഡിയോകൾ തുടർന്നും ചെയ്യാനിടയാകുന്നത്. പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ.